മമ്മൂട്ടി എന്ന മഹാനടനെ മലയാളിക്ക് പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. മലയാളിക്ക് മാത്രമല്ല, തമിഴിനും ഹിന്ദിയിലും തെലുങ്കിലും അടക്കമുള്ള നൂറുകണക്കിന് ചിത്രങ്ങളിൽ അഭിനയിച്ച് സൂപ്പർ സ്റ്റാറായി മാറിയ മെഗാസ്റ്റാറാണ് മമ്മൂട്ടി. മലയാളിയുടെ മനസ്സിൽ എപ്പോഴും ഒരു ഭാഗം, അതല്ലെങ്കിൽ ഒരു ഭാഗം അദ്ദേഹത്തിനായി സിനിമാപ്രേമികൾ മാറ്റിവെച്ചിട്ടുണ്ട്. കലയെ സ്നേഹിക്കുന്നവർ, സാമൂഹിക തലത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും മമ്മൂട്ടിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളി മമ്മൂട്ടിയോട് മാത്രമല്ല, മോഹൻലാലിനോടും ജയറാമിനോടും എല്ലാവരോടും വലിയ തോതിലുള്ള ബഹുമാനവും ആദരവും തന്നെയാണ് എന്നും എല്ലാ കാലവും പുലർത്തി വന്നിട്ടുള്ളത്. ഈ സമയത്താണ് പുഴു, ഉണ്ട തുടങ്ങിയ സിനിമകളുടെ തിരക്കഥാകൃത്തായ ഹർഷിതരെയും മമ്മൂട്ടിയെയും ചേർത്ത് വെച്ച ചില സംഘപരിവാർ കേന്ദ്രങ്ങൾ വല്ലാത്ത തോതിലുള്ള ആക്രമണം, സൈബർ ആക്രമണങ്ങൾ നടത്തി വരുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. മമ്മൂട്ടിക്കെതിരായ സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണത്തിനെതിരെ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള വലിയ തോതിലുള്ള മന്ത്രിമാരടക്കമുള്ള സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മമ്മൂട്ടി ഈ പരിപ്പ് ഇവിടെ വേടില്ല, വേവില്ല, മമ്മൂട്ടി മലയാളിയുടെ അഭിമാനം എന്നുള്ള കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ്, അതോടൊപ്പം തന്നെ മമ്മൂട്ടിയോടൊപ്പം ഇരിക്കുന്ന ഫോട്ടോയും പങ്കുവെച്ചുകൊണ്ടാണ് വി ശിവൻകുട്ടി മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റായി ചിത്രീകരിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കുന്നത്. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത്. അതായത് മമ്മൂട്ടി മുസ്ലിമാണെന്ന് എല്ലാവർക്കും അറിയാം, അതിന് എന്താണ് പ്രശ്നം? ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാ മനുഷ്യരും ഒന്നിച്ച് ജീവിക്കുന്ന നാടാണിത്. ഇവിടെ അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം? അദ്ദേഹം സ്വന്തം പേരിൽ മുഹമ്മദ് കുട്ടി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ പ്രശ്നം. പിന്നീട് ഓരോരോ പ്രശ്നങ്ങളെ കുത്തിപ്പൊക്കി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവർക്ക് എന്തെങ്കിലും പണി വേണമല്ലോ. അപ്പോൾ പുതിയ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും തോൽവിയുടെയൊക്കെ മണം എല്ലാം അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരു രീതിയിൽ ഇവർ നടത്തിയ ഗിമ്മിക്കൊന്നും വിജയിക്കത്തില്ല. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നെല്ലാം സബ്ജക്റ്റെല്ലാം മാറ്റി പുതിയ പുതിയ സാമൂഹ്യ മേഖലയിൽ പുതിയ പുതിയ ചർച്ചകൾക്ക് തുടക്കമിടണം. അതിനുവേണ്ടി നടത്തുന്ന ചില തരംതാണ വെറും അളിഞ്ഞ കളികൾ എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സംഘപരിവാറിൻ്റെ ഈ ശ്രമങ്ങൾ മമ്മൂട്ടിയെ ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന ടർബോ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിലാവും പ്രതിഫലിക്കുക. ഇസ്ലാമായ മമ്മൂട്ടി പുഴു പോലെ ഒരു ചരിത്രത്തിൽ അഭിനയിച്ചതിലെ അമർഷമാണ് പലരും തീർക്കുന്നതെന്നും അഭിപ്രായമുണ്ട്. അതായത് മമ്മൂട്ടിയെ എങ്ങനെയെങ്കിലും ഇസ്ലാമിസ്റ്റായി ചിത്രീകരിച്ചുകൊണ്ട് ചില ആർക്കൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകാനുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി കൂട്ടി കൊടുക്കുന്നു. ചില നവസാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ചില ആളുകളും ചില ഓൺലൈൻ ചാനലുകളും ചില ആളുകൾ ഇത്തരത്തിലുള്ള ബുദ്ധികളെ ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്നത് വളരെ ദോഷകരമായ ഒരു അവസ്ഥയാണ്. അതായത് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്തെ അല്ലെങ്കിൽ സാമൂഹിക അല്ലെങ്കിൽ സാമ്പത്തിക കലാലോകത്തെ തന്നെ ഇഴുത്തുന്ന ഒരുത്തരം ചീഞ്ഞ നടപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മന്ത്രിമാർക്ക് പുറമേ സുഭാഷ് നാരായണൻ, മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് മിത്രങ്ങൾ ഇസ്ലാമിസ്റ്റ് ചാപ്പ് അടിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ അങ്ങിങ്ങ് കണ്ടതുകൊണ്ടാണ് എന്താ സംഭവം എന്ന് അന്വേഷിച്ചത്. നോക്കിയപ്പോൾ മറുനാടനെ പോലുള്ള ഒരാളെ വിളിച്ചിരുത്തി അയാളുടെ കുടുംബ പ്രശ്നങ്ങൾ മണിക്കൂറുകളോളം പറയിപ്പിക്കുന്നതാണ് കണ്ടതെന്ന് സുഭാഷ് നാരായണൻ എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ഓൺലൈൻ ഇതിനോട് ഒന്നും നമ്മൾക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളോ വിദ്വേഷമോ ഒന്നുമില്ല. പക്ഷേ കാണിക്കുന്ന കാര്യങ്ങളിൽ ചില ചില ഇടപെടലുകൾ കാണുമ്പോൾ നമുക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ഇത്രയും സമൂഹത്തിൽ ഇത്രയും ഇതായ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ നീക്കങ്ങളെ എന്നും കരുതിയിരിക്കേണ്ടത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മതേതര ജനാധിപത്യ വിശ്വാസികളും കരുതിയിരിക്കേണ്ട ഒരു കാലം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.